ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ചെയ്യുന്ന തേങ്ങാമുറി എന്നൊരു പ്രത്യേകപ്പെട്ട ഒരു വെറൈറ്റി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ല, പുതിയ സാധനമല്ല, അത് പഴയ ഒരു ഐറ്റം തന്നെയാണ്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് വളരെ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാകും, 3 കുടിച്ചാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലോട്ട് നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു വലിയ വലിയ ഉള്ളിയാണ് കേട്ടോ, സവോള വലുത് വലിയ, അതൊന്ന് നമ്മളത് ചെറുതാക്കി അരിഞ്ഞെടുത്തത്. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉള്ളി വേണ്ടി വരാനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഉള്ളി നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, ഇതിലെ പച്ചമണം മറന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, അപ്പോൾ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ച് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഉടച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ചിക്കനോ ബീഫൊക്കെ ആഡ് ചെയ്യട്ടെ. ആ സമയം നമ്മൾ കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. ഇതൊക്കെ ഞാനതൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ചിക്കനോ ബീഫൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും മാത്രം. അപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, അധികം നനവ് പാടില്ല. അപ്പം മസാല കുറച്ച് ഡ്രൈ ആയത് മുട്ടയിൽ പൊതിയേണ്ട സാധനമല്ല, മുട്ട അത്രക്ക് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ട ഏകദേശം ആയിട്ടുണ്ട്, രണ്ടും തീ ഓഫ് ചെയ്യാം. രണ്ടും ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിൽ നിന്ന് നമ്മളൊരു ബോള് എടുക്കുകയാണ്. ഒരു ബോള് ഇത് പൊതിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോള് നമ്മൾ ഈ ഒരു കയ്യിലോട്ട് ഇട്ടതിന് ശേഷം, അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മുട്ട ഒരെണ്ണം എടുത്തിട്ട് ഈ മൈദയിലൊന്ന് മുക്കിയെടുക്കണ്ട. മൈദ വേണമെന്നൊന്നുമില്ല, അരിപ്പൊടി ആയാലും ഒക്കെ പറ്റും. ഇത് ഇതിലൊന്ന് ഒരു നന ഒരു കോട്ടിങ് മൈദയിലൊന്ന് മുക്കിയെടുക്കാം. ഇതേപോലെ ഒരു ചെറിയൊരു കോട്ടിങ്. ഇത് ഇതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മുട്ട മുട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇതൊന്നും ഇങ്ങോട്ട് കവർ ചെയ്തെടുക്കാം. ഈ ഒരു നമ്മളൊരു തേങ്ങാമുറിയുടെ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കി നമ്മളിത് ബ്രെഡ് ക്രംസിലോട്ടൊക്കെ ഒന്ന് മുക്കുമ്പോൾ ഒന്നും കൂടി ഷേപ്പായിട്ട് വരും. ഈ ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ആദ്യം ഈ മുട്ടയിലൊന്ന് മുക്കി ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഇളക്കിയെടുക്കും. എല്ലാ ഭാഗത്തു കൂടിയും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ഷേപ്പാക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. വേണ്ട, ഇതുപോലെ നമ്മൾ എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാതും നമ്മളൊരു തേങ്ങയുടെ ഷേപ്പിൽ തന്നെയാണ്, പക്ഷെ വലുപ്പത്തിൽ കുറച്ച് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് തണുപ്പിക്കുമ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മൊത്തം എല്ലാതും ഒന്ന് സെറ്റായി വരും. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്,
ആ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിന്റെ ശേഷം മാത്രമേ ഇത് ഇടാവൂ. നമ്മൾ ചൂടില്ലാത്ത എണ്ണയിലോട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കോട്ടിങ് ഒക്കെ ഇളകി വരും. അത്യാവശ്യം ചൂടുള്ള എണ്ണയിലോട്ടാണ് നമ്മൾ ഇട്ടുള്ളത്. ഞാൻ എണ്ണ വളരെ കുറച്ച്, നമ്മളിപ്പോൾ ആകെ 5 പീസല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അത് കാരണം ഞാൻ വളരെ കുറച്ച് എണ്ണയിലേ ഉണ്ടാക്കും. കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ 3-4 എണ്ണ ഒക്കെ അതിലോട്ട് ഇടാം. ഇപ്പൊ ഇതായിട്ടുണ്ട്, ഇത്രയും സമയം മതിയാവും. ഇനി നമ്മൾ എണ്ണയിലോട്ട് എടുക്കാം. എല്ലാം ഇതുപോലൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എല്ലാതും. അപ്പൊ കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി മതി മാത്രം മതി. പക്ഷെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത്. ചിക്കനും ബീഫൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്, പക്ഷെ അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.